ഹായ് ഫ്രണ്ട്സ്, സബ്ഡേ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് കീടം എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. കീടം രാഹുൽ റിജി നായരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. രജിഷ വിജയനും ശ്രീനിവാസനുമാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഹാക്കിംഗ് ആണ് സിനിമയുടെ വിഷയം. ഹാക്കിംഗ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എന്തായാലും സിനിമ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് വരച്ചു നോക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ പെർഫോമൻസുകളായിരുന്നു. അതായത് ശ്രീനിവാസൻ ആയിക്കോട്ടെ, രജിഷ വിജയൻ ആയിക്കോട്ടെ, പിന്നെ മണികണ്ഠൻ ആയിക്കോട്ടെ, പിന്നെ വില്ലന്മാരായിട്ട് വന്നൊരു മൂന്ന് വ്യക്തികളുണ്ട്, അവരായിക്കോട്ടെ, പിന്നെ എല്ലാവരും അവരുടെ റോളുകൾ ഗംഭീരമാക്കിയൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അവർ കിട്ടിയ റോളുകളെല്ലാം മനോഹരമാക്കി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ രജിഷ വിജയനും മണികണ്ഠനായിട്ടുള്ള ആ കോമ്പോ സീനുകളൊക്കെ നന്നായിരുന്നു, നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്, നല്ല പെർഫോമൻസും ആയിരുന്നു. രണ്ടാമത്തെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. വലിയ സംഭവമാണെന്ന് അല്ലെങ്കിലും സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അത്, വലിയൊരു സംഭവമാക്കി എടുക്കാതെ ചെറിയ രീതിയിൽ ചെറിയ ബജറ്റിൽ കുറഞ്ഞ ടൈമിൽ എടുത്ത് നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് ആണ്. ഏകദേശം 1.5 മണിക്കൂറേ സിനിമയുള്ളൂ. പിന്നെ അത്ര മതി, ആ ഒരു 1.5 മണിക്കൂർ കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ ഈ സിനിമയിലുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ ലാഗൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. അതെന്താ വെച്ചാൽ അവർ പറയേണ്ട കാര്യങ്ങൾ നീറ്റായിട്ട് നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാൽ അത് കുറച്ചുകൂടി ഒന്ന് നന്നാക്കാമായിരുന്നു തോന്നി. എന്തായാലും ഒന്നുകൂടി ഒരു എന്തെങ്കിലും ഒരു എന്താ പറയുക ടേണോ ട്വിസ്റ്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് നന്നാക്കാമായിരുന്നു തോന്നി. വലിയ സംഭവം ഞാൻ പറഞ്ഞല്ലോ, വലിയ സംഭവമായിട്ടൊന്നും പറയുന്നില്ല എന്നുള്ളത്. ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു, തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. എന്നാൽ തിയേറ്ററിൽ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് എന്താ പറയുക പിന്നെ പിൻവലിച്ചിട്ടുണ്ട് ആൾക്കാർ കുറവുള്ളത് കൊണ്ട് തന്നെ. ഇതുപോലുള്ള സിനിമകളൊക്കെ ശരിക്കും നമ്മൾ വിജയിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ എനിക്കും പോയി കാണാൻ പറ്റിയില്ല സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഇപ്പോൾ ഈ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്, C5 ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്, C5 അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. വലിയൊരു സംഭവമായിട്ടൊന്നും പറയാമെന്നില്ലെങ്കിൽ ഒരു കൊച്ചു സിനിമയാണ്, എല്ലാവരും കാണേണ്ട ഒരു കൊച്ചു സിനിമയാണ്. എല്ലാവരും കണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ആമ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യാം, നമുക്കിവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.